പാലക്കാട് കോവിഡ് സ്ഥിരീകരിച്ച കാരാകുറിശി സ്വദേശിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുക ദുഷ്കരം. ഇയാൾ മാർച്ച് 13ന് ദുബായിൽ നിന്നും നാട്ടിലെത്തി നിരീക്ഷണത്തിന് വിധേയനായില്ല. മാർച്ച് 21ന് ശേഷമാണ് നിരീക്ഷണത്തിന് വിധേയനായത്. നാട്ടിൽ നിരവധി സ്ഥലങ്ങളിൽ ഇയാൾ സന്ദർശനം നടത്തിയതായാണ് സൂചന. രോഗം സ്ഥിരീകരിച്ച ഇയാളുടെ മകൻ കെഎസ്ആർടിസി കണ്ടക്ടറാണ്. പാലക്കാട് നിന്ന് ആനക്കുട്ടിയിലേക്കും തിരുവനന്തപുരത്തേക്കുമുള്ള സർവീസുകളിൽ ഇയാൾ ജോലി ചെയ്തിരുന്നു. വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, വളരെ നിർണായകമായ ഒരു കാര്യമാണ്, ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയേണ്ടിയിരുന്ന ആളാണ് ഇത്തരത്തിൽ പുറത്തിറങ്ങി നിരവധി പേരുമായി സമ്പർക്കം പുലർത്തിയിരുന്നത്. ഇയാളുടെ ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കാനാകാത്ത തരത്തിലേക്കൊക്കെ ഇത് വ്യാപിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്താണ് ഏറ്റവും പുതിയതായി ഇതേക്കുറിച്ച് ശ്രീജിത്തിന് പറയാനുള്ളത്? കാസർഗോട്ടെ കോവിഡ് ബാധിതൻ ചെയ്തതുപോലെ തന്നെ അത്തരത്തിലൊരു സമാനമായ പ്രവൃത്തി തന്നെയാണ് ഇദ്ദേഹവും ചെയ്തതെന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം. മാർച്ച് 13ന് ഇയാൾ എത്തിയത്. ഇയാളോട് കൃത്യമായി നിരീക്ഷണത്തിൽ കഴിയാൻ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഈ പറയുന്നതുപോലെ വിമാനത്താവളത്തിൽ നിന്നും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇയാൾക്ക് കാരാകുറിശി സ്വദേശിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹം കൃത്യമായി അത് ലംഘിക്കുകയായിരുന്നു. തനിക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. പല മേഖലയിലും പോയി ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒക്കെ വിവിധ മേഖലകളിലേക്ക് പോയി സാധനങ്ങൾ മുഴുവൻ പല കടകളിൽ നിന്നും വാങ്ങി പല ചടങ്ങുകളിലും ഇയാൾ പങ്കെടുത്തു എന്ന് പറയുന്നു. ഇതിനൊന്നും വ്യക്തമായ ഒരു രൂപം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇയാളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ വളരെ ദുഷ്കരമാണ് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് ഇയാളുടെ മകൻ കെഎസ്ആർടിസിയിലെ കണ്ടക്ടറാണ് ഇയാളുടെ മകൻ. സ്വാഭാവികമായി ഇയാളുടെ മകൻ കെഎസ്ആർടിസിയിൽ നിന്ന് മണ്ണാർക്കാട് നിന്ന് ആനക്കട്ടിയിലേക്ക് കോയമ്പത്തൂർ വഴി ആനക്കട്ടിയിലേക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ച് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്കും കെഎസ്ആർടിസി ബസ്സിൽ യാത്ര നടത്തിയിട്ടുണ്ട്. ഇയാൾ കണ്ടക്ടറാണ്, അവിടെ ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി അത്തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ദുഷ്കരമായ പ്രവർത്തനമാണ്. നിലവിലിപ്പോൾ ഇയാളുടെ മകൻ്റെ കോവിഡ് പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പരിശോധനാ ഫലം പുറത്തു വന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടി പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ മാറി മറയാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ തീർത്തും ഒരു ഒന്നുമില്ലാതെ തന്നെ യാതൊരു മുൻകരുതലുമില്ലാതെ തന്നെ ഇത്തരത്തിലുള്ള യാത്ര നടത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഇത് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം റൂട്ട് മാപ്പ് ഒരു ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ്. ഇപ്പോൾ ചില ആളുകളെ ക്വാറന്റൈനിൽ പോകാൻ കൃത്യമായി നിർബന്ധിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ ഈ കാരാകൃഷി മേഖലയിലെ അറിയാവുന്ന ആളുകൾ ഇപ്പോൾ തന്നെ സ്വയം നിരീക്ഷണത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമെന്ന് പറയുന്നത് കാരാകൃഷി മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു പാലക്കാട് മേഖലയിൽ ഇയാളുമായി ബന്ധപ്പെട്ടു എന്ന് ഇപ്പോൾ പറയുന്ന ആളുകൾക്ക് ആർക്കും ഒരു രോഗലക്ഷണവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇവരുടെ പരിശോധനാ ഫലങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവരേണ്ടതുണ്ട്. എന്തായാലും അയാളുടെ റൂട്ട് മാപ്പ് കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും സജീവമായി തുടരുകയാണ്. ഇനി പാലക്കാട്ടെ വാഹന നിയന്ത്രണത്തിലേക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്ക്ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പരിശോധനകളാണ് ഇവിടെ എല്ലാ മേഖലകളിലും കാണുന്നത്. ചെറിയ ചില ആവശ്യങ്ങൾക്ക് മാത്രമായി ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാ മേഖലയിലും ആളുകൾ ഇപ്പോൾ ഇത് കുറച്ചു നേരത്തെ ഒരാൾ വന്ന ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞത് എന്തിനാണ് പുറത്തിറങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി താൻ ഇതെല്ലാം കാണാൻ വേണ്ടി പുറത്തു വന്നതാണ് എന്നാണ് പറഞ്ഞത്. നേരത്തെ ഷഹദ് കോഴിക്കോട് നിന്ന് സൂചിപ്പിച്ചതുപോലെ മിക്സർ വാങ്ങാനും ബനിയൻ കട തുറന്നിട്ടുണ്ടോ എന്ന് നോക്കാനും ഒക്കെ വരുന്ന ആളുകളെ നമ്മൾ കണ്ടു. ഇതൊന്നും അവശ്യ സേവനമല്ല എന്ന് പോലീസ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ നടക്കുന്നു. പോലീസ് വളരെ കൃത്യമായി ചരക്ക് വാഹനങ്ങൾ മാത്രം, ഇത് LPG ഗ്യാസാണ്, ഗ്യാസ് കയറ്റിപ്പോകുന്ന ഒരു വാഹനമാണ്, അതുപോലെ ഡോക്ടർമാർ, അങ്ങനെ അത്യാവശ്യ സേവനങ്ങൾ മാത്രം. അല്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വിവരങ്ങൾ നൽകിയിട്ട് പോലും ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം പറയേണ്ടത്, കുറച്ചു മുൻപ് തന്നെ ശ്രീജിത്ത് നൽകിയൊരു വാർത്തയാണ്, കുറച്ചധികം ആളുകൾ ഒരു പച്ചക്കറി വണ്ടിയിൽ ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടത്താനുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായി. ഇവർക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്? ഇവരെ എങ്ങോട്ടേക്കാണ് വിട്ടത്? ഇവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ആ ഡ്രൈവർക്കും ആ ലോറി ഉടമയായ ഒരു സ്ത്രീയാണെന്ന് എന്നാണ് പറയുന്നത്. അവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ലോറി വന്ന ഇടത്തേക്ക് തന്നെ മടക്കി പോലീസ് സംരക്ഷണയോടുകൂടി തന്നെ മടക്കി അയച്ചിട്ടുണ്ട്. തിരൂരിൽ നിന്നാണ് ആ ലോറി വന്നത്, അവിടേക്ക് പോലീസ് സംരക്ഷണയോടുകൂടി തന്നെ മടക്കി അയച്ചിട്ടുണ്ട്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് തിരൂർ മുതൽ ഈ പ്രദേശം വരെ കിലോമീറ്ററുകളോളം ദൂരമുണ്ട്. ആ കിലോമീറ്ററുകളോളം ദൂരമാണ് ഇവർ മറഞ്ഞിരുന്ന് വാഹനത്തിൻ്റെ, അതായത് ഒരു പച്ചക്കറി വാഹനമായിരുന്നു അത്, ഒരു 407
വാഹനമായിരുന്നു. ആ വാഹനത്തിൽ കിടന്നായിരുന്നു ഏതാണ്ട് 30-ൽ അധികം വരുന്ന ആളുകൾ യാത്ര ചെയ്തിരുന്നത്. ഇങ്ങനെ കിടന്ന് എങ്ങനെയാണ് യാത്ര ചെയ്യുക എന്നാണ് ചോദ്യം. ഇപ്പോൾ ഒരു യാത്രക്കാരനെ മടക്കി അയക്കുകയാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വണ്ടിന്റെ ബുക്ക് മാപ്പ് ഇല്ലാണ്ട് ഓടാൻ പറ്റില്ല. പോയി എടുത്തിട്ട് വന്നാൽ മതി. ബുക്കും പേപ്പറും ഇല്ലാതെ ഓടാൻ പറ്റില്ല. അത്യാവശ്യമായിട്ട് എവിടെയും പോകുന്നില്ലല്ലോ. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഇറങ്ങിയ നീ കറങ്ങാൻ ഇറങ്ങിയല്ലേ. ഏ എവിടെ പോയി പൈസ ഓടിക്കണ? വണ്ടി വീണത് ഇന്നല്ലല്ലോ. തീർച്ചയായും ഇതുപോലെയാണ് ഓരോരുത്തർ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മുതലാളികളുടെ പക്കൽ നിന്ന് പണം വാങ്ങാൻ വരികയാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഓരോ ചെറിയ ആവശ്യങ്ങൾക്കും ജനം ഇറങ്ങുന്നു. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് പാലക്കാട്ട പോലീസിന് ഒരു നന്ദി അറിയിക്കേണ്ടിയിരിക്കുന്നു. രാവിലെ അവർ കർക്കശമായ നിലപാട് അവർ ഇപ്പോഴും തുടരുന്നുകൊണ്ട് പാലക്കാട് നഗരത്തിലേക്കുള്ള സ്വകാര്യ വാഹനങ്ങളുടെ ഒഴുക്ക് ഏതാണ്ട് സൂചിപ്പിച്ചതുപോലെ പാലക്കാട് എന്ന് കുറച്ചധികം ആളുകളെ കടത്താൻ ശ്രമിച്ചിരുന്നു തമിഴ്നാട്ടിലേക്ക്. ഇവരുടെ ഒരു പ്രതികരണം എന്താണെന്ന് കേട്ടിട്ട് വരാം. நடந்துட்டே போறமா? ஏ ட்ரெயின் இல்ல பஸ் இல்ல அப்ப எப்ப போறது? எப்படி போறது நீங்க? அங்கேயே உட்கார வேண்டியதானே? திருவள்ளுல தான் உட்கார வேண்டியிருக்கு. எதுக்கு இருக்க வந்தீங்க? இங்க எல்லாம் வியாதி படுறது இல்ல. உங்களுக்கு எல்லாம் வியாதி இருக்கு. யாரு செக் பண்ணது? யாராவது டாக்டர் செக் பண்ண உங்களேன். அப்புறம் என்ன மாஸ்க் இருக்கா? இது மாதிரி மூடது இருக்கு. ஏதாவது இருக்கா? நான் எடுக்கிறதுக்கு இருக்கா? யாருக்கிட்டே இல்லையா? என்ன வேலை பாக்குறீங்க நீங்க? கூலி வேலையா? அங்கே உட்கார் நீங்க. எங்க அந்த ஊர்ல தானே 20 ரூபா கொடுத்தாரு. நீ என்ன எதுக்கு நீ இப்படி ஏத்தி வந்த? நீங்க பேசாதீங்க அம்மா, நீங்க பேசாதீங்க பேசாதீங்க. நீ எதுக்கு இத்திர ஆளை ஏத்தின? எதுக்கு ஏத்துறீங்க? நீ பச்சைக்கறி தானே வந்தீங்க? பச்சைக்கறி வந்தா இந்த காலி வண்டி தானே வாழையார் பக்கம் போனோம். காலி வண்டி தான் போனோம். அப்புறம் இப்ப ஆளை ஏத்திட்டு போறது எதுக்கு? அவங்க கிட்ட சொன்னேன் வாழையார்ல செக்கிங் இருக்கு. வாழையார்ல இல்ல, எல்லாமே எல்லா இடத்துல செக்கிங் இருக்கு. ரோட்ல எல்லாமே செக்கிங் இருக்கு. അതെ, മുൻകരുതൽ പോലുമില്ലാതെ പാലക്കാട് നിന്ന് തമിഴ്നാട്ടിലേക്ക് പച്ചക്കറി വണ്ടിയിൽ കടത്താൻ ശ്രമിച്ച ആളുകളെ തിരിച്ചയക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.